പ്രതിഷേധം ഏറിലേക്ക് പോയാൽ അതിൻ്റെതായ നടപടികൾ സ്വാഭാവികമായി സ്വീകരിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി. അപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല, എന്താണ് ഈ കോപ്രായം എന്ന രീതിയിൽ നാട്ടുകാർ അവരെ അവഗണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇന്ന് വരുമ്പോൾ വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായി. നേരത്തെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന് മുന്നിൽ ചാടിയ അനുഭവം ഞാൻ പങ്കുവച്ചതാണ്. അത് പിന്നീട് വലിയ തോതിൽ ആവർത്തിക്കുന്നുണ്ടല്ല, പിന്നീട് ഒരു ദിവസം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഇന്ന് വരുമ്പോൾ ഞങ്ങളെ ബസ്സിന് നേരെ കയറുണ്ടായി. എന്താണ് ഇവർക്ക് പറ്റിയതെന്നാണ് മനസ്സിലാകാത്തത്. ഈ സംഭവത്തെ ആകെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള ഗൂഢോദ്ദേശമാണ്. ഈ ആളുകളെല്ലാം കൂടി ശക്തിയായി ചൂതിയാൽ ഈ കരിങ്കൊടിയായിട്ട് വരുന്നയാളും എറിയാൻ സാധനങ്ങളുമായിട്ട് വരുന്നയാളും ഒക്കെ പാറിപ്പോകുന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ നാട്ടുകാർ നല്ല സംയമനം പാലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്, കാരണം അവരുടെ പ്രകോപനത്തിൽ കുടുങ്ങിയല്ല വേണ്ടത്. പക്ഷേ ഏറിലൊക്കെ പോയാൽ പിന്നെ അതിൻ്റെതായ നടപടികൾ തുടരുമല്ലോ. നമ്മൾ നാട്ടുകാരേറ്റെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നാട്ടുകാരേറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ സാധാരണഗതിയിലുള്ള നടപടികളിലേക്ക് കടക്കുമല്ലോ. അപ്പൊ പിന്നെ വല്ലാതെ വിലപിച്ചിട്ടൊന്നും കാര്യമില്ല, അതിൻ്റെതായ നടപടികൾ സ്വാഭാവികമായിട്ട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇത് നാടിനോടുള്ളൊരു വെല്ലുവിളിയാണ് ഇത്തരം ആളുകൾ മനസ്സിലാക്കുന്നത്.